തഅല്ലുകൽ ജന്ന എന്നാണ് അർത്ഥമെന്ന് ലോകത്തെ ഏതെങ്കിലും ഹദീസ് പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചതായി ഒന്ന് കാണിക്കാമോ അസ്അലുകൽ ജന്ന എന്നതാണ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നതിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമെങ്കിൽ അത് പറഞ്ഞാൽ വളരെ ഉപകാരമാണ് നമുക്കൊക്കെ റസൂലുള്ളാഹിനോട് സ്വർഗ്ഗം ചോദിക്കാമല്ലോ അല്ലാഹുവിൻ്റെ റസൂലേ എനിക്ക് സ്വർഗ്ഗം തരണം എന്ന് നമുക്ക് ചോദിക്കാലോ മാത്രമല്ല അങ്ങനെ റസൂലുള്ളാഹ് ചോദിക്കലാണ് മദ്യമാണോ ചായയാണോ എന്ന് ഇൻഷാല്ലാ ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് നമ്മൾ കാണിച്ചു തരും ഇൻഷാല്ലാ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഒരു വിശദീകരണവും കേൾക്കണ്ട നിങ്ങൾ ഈ തോട്ടുമുഖത്ത് വന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ചപ്പോ അതിന്റെ സ്വഹീഹാണോ ദഈഫാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞോ ഇല്ല എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിനെ വിശദീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ധരിച്ച തുബ്രാനിയുടെ ഹദീസ് ആ ഹദീസിന്റെ പരമ്പര സ്വഹീഹാണോ അല്ലേ വ്യവസ്ഥ ഒന്ന് വായിക്കണം നിങ്ങൾ വ്യവസ്ഥ ഒന്ന് വായിക്കണം എന്താ വ്യവസ്ഥയിലുള്ളത് പ്രമാണങ്ങൾ എന്താ പ്രമാണം സ്വഹീഹായ ഹദീസ് സ്വഹീഹായ ഹദീസേ പറയാവൂ ഞാൻ ചോദിക്കുന്നു ഇത് സ്വഹീഹാണോ സ്വഹീഹാണെങ്കിൽ ഈ മൗലവി ആൺകുട്ടിയാണെങ്കിൽ അത് തുബ്രാനി ബാബ മുതൽ അല്ലാഹുവിൻ്റെ റസൂൽ വരെയുള്ള ആ പരമ്പര ഒന്ന് വായിച്ചു തരണം മുറാഫഖത്തിം ഫിൽ ജന്നയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം ജന്ന എന്നാണോ ചോദിച്ചത് അത് വിഷയത്തിൽ നിന്ന് തടി വരാനുള്ള തട്ടിപ്പ് അത് ഞങ്ങളോട് ചോദ്യം വരുമ്പോൾ ഞങ്ങൾ പഠിപ്പിക്കും ഇപ്പൊ ഞങ്ങളെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം അത് ആവർത്തിക്കുന്നു ഈ ഹദീസ് അസ്അലുകയെന്നതിന് മറുപടിയായി തോട്ടുമുഖത്ത് തന്നെ നിങ്ങൾ പ്രസംഗിച്ചത് കേസറ്റ് ഞങ്ങളെ കയ്യിലുണ്ട് ഇമാം തുബ്രാനിയുടെ ഹദീസിൽ ഇങ്ങനെയുണ്ട് അസ്അലുക അൻ തദുഅല്ലാ അതുകൊണ്ട് നബിയോട് ദുആർക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ പറയുന്നു ആ വിശദീകരണം ശരിയാണ് എന്ന് വരണമെങ്കിൽ ആ ഹദീസ് സ്വഹീഹാണെന്ന് വരണം ഞാൻ ചോദിക്കുന്നു ആ ഹദീസ് സ്വഹീഹാണോ സ്വഹീഹാണ് എന്ന് അഭിപ്രായമുണ്ടെങ്കിൽ ഹാഫിദുൽ മുന്തിരി പച്ചക്കള്ളം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എവിടെയാ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ശ്രോതാക്കൾ ദയവ് ചെയ്ത് പിന്നെ ഒച്ച ഉണ്ടാക്കരുത് നിശബ്ദമായിരുന്ന് ഇരുന്നാൽ മാത്രമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ ഈ സംവാദം തുടരണമെന്നും ഇത് നന്നായി അവസാനിപ്പിക്കണം എന്നും ആഗ്രഹമുള്ള ആളുകൾ അത് ഭംഗിയായി ഇരിക്കുകയും ഇത് കേൾക്കുകയും ചെയ്യുക തക്ബീർ ചൊല്ലലൊക്കെ പുണ്യമുള്ള കാര്യമാണ് അത് അതാതിൻ്റെ സമയത്ത് നിശബ്ദമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ആവർത്തിച്ചാൽ മതിയാവും ഇപ്പോൾ ദയവ് ചെയ്ത് ശബ്ദമുണ്ടാക്കി ഈ സദസ്സ് അലങ്കോലപ്പെടുത്തരുത് തോട്ടുമുഖത്ത് ഞാൻ ഉദ്ധരിച്ച ഹദീസ് ഞാൻ പറയാം ഇതാ അൻ റബീഅത്ത് ഇബ്നു കൈബ് റളിയല്ലാഹു അൻഹു ഖാല കുന്തു അഖ്ദമു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാരി അങ്ങനെ അദ്ദേഹം അങ്ങ് പറഞ്ഞു വന്നിട്ട് ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞു യാ റബീഅനോട് റബീഅ യാ റബീഅ സൽനി എന്നോട് ചോദിക്ക് ഫഉതിയക ഞാൻ തരാമെന്ന് പറഞ്ഞു ഫഖുൽതു അപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ പറഞ്ഞു അംറിനി ഹത്താ അംദുറ ഞാനൊന്ന് ആലോചിക്കട്ടെ നബിയേ വതവക്കർത്തു അന്ന ദുനിയാ ഫാനിയത്തുൻ മുഖത്തിയത്തുൻ ഞാൻ ആലോചിച്ചപ്പോൾ ദുനിയാവും തീർന്നു പോകുന്നതും നശിച്ചു പോകുന്നതുമാണല്ലോ ഫഖുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു യാ റസൂലല്ലാ അല്ലാഹുവിൻ്റെ റസൂലേ അസ്അലുക അൻ തദുഅല്ലാഹ ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ് എന്നെ രക്ഷപ്പെടുത്തണം മിനന്നാരി നരകത്തിൽ നിന്ന് വയുദ്ഖിലനീ അൽജന്ന എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും അങ്ങ് ദുആ ചെയ്യണം ഫസഖത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിശബ്ദത പാലിച്ചു പോയി ഒന്നും മിണ്ടിയില്ല ഥുമ്മ ഖാല പിന്നെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു മൻ അമറക ബിഹാദ ആരാണ് ഇത് ചോദിക്കാൻ നിന്നോട് കൽപ്പിച്ചത് ഖുൽതു ഞാൻ പറഞ്ഞു മാ അമറനീ ബിഹി അഹദുൻ ഒരാളും എന്നോട് കൽപ്പിച്ചിട്ടല്ല നബിയെ വലക്കിന് അരിംതു അന്നതുൻ യാ മുഖത്തിയത്തുൻ ഫാനിയത്തുൻ എങ്കിലും ഞാൻ എനിക്ക് ഞാൻ മനസ്സിലാക്കി ദുനിയാവും ഒറിഞ്ഞു പോകുന്നതാണല്ലോ അന്തമിന മിനല്ലാഹി ബിൽ മക്കാനല്ലദി അന്തമിൻഹു അങ്ങ് ഉന്നതമായ സ്ഥാനത്തുമായിരിക്കുമല്ലോ അതുകൊണ്ട് ഫഅഹബബ്തു അൻ തദുഉല്ലാഹ ലീ അല്ലാഹുവിൻ്റെ റസൂലെ അങ്ങ് ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ ഇഷ്ടപ്പെട്ടു ആഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു ഇന്നി ഫാഇലുൻ ഞാൻ അങ്ങനെ ചെയ്യാം അഥവാ ദുആ ചെയ്യാം ഞാൻ പക്ഷേ ഫാഇന്നി അലാ നഫ്സിക
നീ താങ്കൾ എന്നെ സഹായിക്കണം ബിക്കസറത്തി സുജൂദ് ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കണം റബീഅ എന്നാണ് ആ ഹദീസ് റവാഹു തബറാനിയു ഈ ഹദീസ് തബറാൻ റിപ്പോർട്ട് ചെയ്താണ് ഫിൽ കബീരി കബീറിൽ മിൻ റിവായത്ത് ഇബ്നു ഇസ്ഹാഖ് വല്ലഫുദു ലഹു വറവാഹു ഈ ഹദീസിനെ ഉദ്ധരിച്ചിട്ടുണ്ട് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ മുഖ്തസറൻ ചുരുങ്ങിയ രൂപത്തിൽ മുഖ്തസറൻ ചുരുങ്ങിയ രൂപത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് വലഫു മുസ്ലിമിൻ മുസ്ലിമിന്റെ ലഫു എന്താണ് ഈ പറഞ്ഞതുപോലെ കുന്തു പിന്നെ കുന്തു ബിന്ദു മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞിട്ട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ആ ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടില്ല സ്വർഗം ചോദിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രവുമല്ല മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലും അസ്അലുക്കൽ ജന്ന അല്ലാഹുവിന്റെ റസൂലെ അങ്ങയോട് സ്വർഗം ചോദിക്കുന്നു എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ ഹദീസിൽ സ്വർഗം ചോദിക്കാൻ തെളിവല്ല ഒരൊറ്റ ആയത്തിലും തെളിവല്ല ഖുർആനിൽ അല്ലാഹു തആല ഒരൊറ്റ ആയത്തിലും അല്ലാഹു റസൂലിനോട് സ്വർഗം ചോദിക്കാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണ അവസാനിപ്പിക്കണം എനിക്ക് വിശദീകരിക്കുകയാണല്ലോ എന്റെ ബാധ്യത നിങ്ങൾ ചോദിക്കുക ഞാനത് വിശദീകരിക്കുക എന്താണ് വിശദീകരിക്കേണ്ടത് എന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു പോയ വിഷയം ഞാൻ വിശദീകരിക്കുക നാട്ടിൽ ഒരുപാട് ആളുകളൊക്കെ അതിലുണ്ടായിരുന്നു അവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപൂർവം ചില ആളുകൾക്ക് അത് മനസ്സിലാകാതെ പോയി ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇങ്ങനെയാണല്ലോ ആദ്യം പറഞ്ഞു ഇസ്തിഷ്വാ ആണ് എന്ന് പറഞ്ഞു ഇസ്തിഷ്വാ ആണ് കേട്ടോ ഇസ്തിഷ്വാ ആണെങ്കിൽ അത് സമ്മതിക്ക് നമുക്ക് അതിന് ചർച്ച വേറെ വയ്ക്കാം ഏ റസൂലുള്ളാഹി അടുക്കൽ ചെന്ന് ചോദിക്കുമ്പോ അത് ഇസ്തിഷ്വാഹാണ് നബിയേ ഒന്ന് ശഫാഅത്ത് ചെയ്യ് സ്വർഗം കിട്ടാൻ വേണ്ടി ഞങ്ങൾക്കൊന്ന് ശഫാഅത്ത് ചെയ്യ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഈ ഭാവങ്ങളായ ആളുകൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇസ്തിഷ്വാഹാണോ ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം എങ്കിൽ ഇസ്തിഷ്വാഹാണ് നിങ്ങൾ സമ്മതിക്ക് ഇസ്തിജ്ആണ് ഇസ്തിഷ്വാഹാണ് നിങ്ങൾ സമ്മതിക്ക് ഇസ്തിഷ്വാ അല്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇസ്തിഗാസക്ക് തെളിവ് തരീഫ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അഥവാ ദലിഖുദ് ഇസ്മായിൽ ഉസ്താദ് എന്റെ ഉസ്താദാണ് അദ്ദേഹം അദ്ദേഹം ഇസ്തിഗാസക്ക് തെളിവ് ഇവിടെ തരീഫ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ തരീഫിൽ ഇസ്തിഷ്വാ വേറെയാണ് പറഞ്ഞിരിക്കുന്നത് തലബുൽ മഊനത്തി ബിസബബിൽ മുഇജസതി വൽ കറാമത്തി മിനൽ അംബിയാഇ വൽ ഔലിയാഇ എന്നാണ് അദ്ദേഹം ആ നിർവചനത്തിന്റെ ആദ്യ ഭാഗം വിശദീകരിക്കുന്നത് ആ ആദ്യ ഭാഗം ശരിയല്ല മഊനത്ത് ഇവിടെ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല ചോദിക്കുന്നതിന്റെ അർത്ഥം ഇസ്തിഷ്വാ ആണ് എങ്കിൽ അതിന്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ഭാഗം വിട്ടുകൊള്ളാം ഇസ്മായിൽ ഉസ്താദിന്റെ ഇതാ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇസ്മായിൽ ഉസ്താദിന്റെ കിതാബിലുള്ള ആ തലബുൽ മഊനത്തി മിനൽ അംബിയാഇ വൽ ഔലിയാഇ ബിസബബിൽ മുഇജസതി വൽ കറാമത്തി മുഇജസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ ആ ഭാഗം നിങ്ങൾ നിഷേധിക്കേ ചൂടായതുകൊണ്ടും കാര്യമില്ല ബബ്ബബ്ബ പറഞ്ഞുകൊണ്ടും ആവൂല സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾ വായിച്ചത് തൊബ്രാനി ഇമാമിന്റെ ഹദീസിന്റെ മത്തിനാണ് ഞാൻ ചോദിച്ചത് മത്തിന് വായിക്കാനല്ല ഒരു കാര്യം പഠിക്കണം ഒരു ഹദീസ് അത് തെളിവാവണമെങ്കിൽ മറ്റൊന്നിനെ വിശദീകരിക്കണമെങ്കിൽ എന്ത് വേണം അത് തൊബ്രാനിയുടെ മുഴുജമിലാണെങ്കിലും അതുപോലെയുള്ള കിതാബിലാണെങ്കിലും അതിന്റെ സനദ് സ്വഹീഹാണെന്ന് തെളിയിക്കണം ഇതാരാ പറയുന്നത് ഇബ്നു കസീറിന്റെ അൽബായിദാണ് എന്റെ കയ്യിൽ ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു അടുത്ത എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഈ മത്തിന് വായിച്ച പോലെ തൊബ്രാനി ഇമാം മുതൽ ഹബീബായി റസൂലുള്ളാഹി വരെയുള്ള ആ സനദ് അതൊന്ന് വായിച്ച് സദസ്സിന് കേൾപ്പിക്കണം വായിച്ചാൽ പോരാ അത് ഓരോരുത്തർ യോഗ്യരാണ് എന്ന് തെളിയിക്കുകയും വേണം അതാണ് ഈ ആവശ്യപ്പെടുന്നത് അതിങ്ങോട്ട് വായിച്ചു കൊടുക്കുക പിന്നെ നെല്ലിക്കുത്ത് ഉസ്താദ് അത് പറഞ്ഞ കാര്യമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയാണല്ലോ ഇപ്പൊ അബൂലഹബ് അതുകൊണ്ടൊന്നും സംഗതി ഒന്നും നടക്കൂല നെല്ലിക്കുത്ത് ഉസ്താദ് എന്നെ പറഞ്ഞ എന്താണെന്ന് അറിയോ ആഹാ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ 100% സഫീഹാണ് ഈ മനുഷ്യൻ എന്നാണ് അത് ഞാൻ പറയുന്നത് അപ്പൊ ഈ രൂപത്തിലൊന്നും വലുതാവാ നോക്കണ്ട ഞങ്ങൾ ഉസ്താദുമാരിലേക്ക് ചേർക്കും വേണ്ട അപ്പൊ ഞാൻ പറയുന്നു ഒന്നും പറയണ്ട ഇത് നിങ്ങൾ തെളിയിക്കണം എവിടെയാണ് ഇതിന്റെ സനദ് ആ സനദിൽ ഏതൊക്കെ ആളുകളാണ് ഉള്ളത് ഞങ്ങൾ വായിച്ചു കൊടുത്തില്ലേ കുന്നത്തേരിയില് നിങ്ങൾ കേട്ടു നോക്കോ അഹമ്മദ് ബിൻ ഈസ മുതൽ റസൂലുള്ള വരെയുള്ള പരമ്പരയിലെ വായിച്ചു കൊടുത്തത് നിങ്ങൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ വായിക്ക് തുബ്രാനി ഇമാം മുതൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല ഒരു ഹദീസ് തെളിവ് പറയുമ്പോ അത് തെളിയിക്കാൻ കഴിയണം ഇല്ലെങ്കിൽ ആ പ്രസ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പോര് ആ
പിന്നെ എല്ലാവർക്കും അറിയാ ഈ ബിൽഡിങ്ങിലേക്ക് കയറാൻ ഒരു പാസ് വേണമെന്ന് ഒരാൾ പറഞ്ഞാല് അപ്പൊ വേറൊരുത്തം പറയാ ഞാൻ ആ ബിൽഡിങ്ങിലേക്കേ ചോദിച്ചിട്ടുള്ളൂ, തോട്ടുമുഖത്ത് എത്താൻ പറഞ്ഞിട്ടില്ല. ഓ മനുഷ്യ, തോട്ടുമുഖത്ത് എത്തിയാലേ ഈ ബിൽഡിങ്ങിൽ കയറാൻ കഴിയൂ എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിൽ എത്തിയാലേ നബിന്റെ കൂടാവാൻ കഴിയുള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയൂലേ. അപ്പൊ ഞാൻ പറയുന്നത് അതൊന്നുമല്ല. നബി സല്ലല്ലാഹു എന്റെ ചോദ്യം അതൊന്നുമല്ല, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ നബിയോട് ദുആ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് എന്ന് തുബ്രാനിൽ ഉദ്ധരിച്ചു. അത് നിങ്ങൾക്ക് പ്രമാണമാവണമെങ്കിൽ നിങ്ങൾ മത്തിന് വായിച്ചതുപോലെ അതിന്റെ സനദ് വായിക്കണം.